ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വിഭവം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ എല്ലായ്പ്പോഴും വീടുകളിൽ വറുത്ത് ചിക്കനൊക്കെ വറുത്തെടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ടാണ് ചിക്കൻ നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് നമ്മള് ചില്ലി ചിക്കനും മറ്റു ചിക്കനേക്കാളും വെല്ലുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ എടുക്കാൻ പോകുന്നത് ഇതിന് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജാവായ നമ്മുടെ കോഴിയാണ്. അപ്പൊ കോഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാംസം കൂടുതലുള്ള കോഴി എടുക്കണം. അതായത് മാംസം നന്നായിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് കോഴി എടുക്കണം. അപ്പൊ നമുക്കതിൽ മസാല ഒക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മാംസമുള്ള കോഴി, നന്നായിട്ട് മാംസമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളത് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അടുത്തതായിട്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പില നമുക്ക് യൂസ് ചെയ്യാം. ആവശ്യത്തിന് വേപ്പില നമുക്ക് യൂസ് ചെയ്യാം. വേപ്പില എത്ര യൂസ് ചെയ്യണോ അത്രയും നല്ലതാണ്. പിന്നെ ചുവന്നുള്ളിയാണ്, ചുവന്നുള്ളി ഇതിനു വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഞ്ചി, ഇത്ര ഇഞ്ചി നന്നാക്കിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഈ മൂന്നെണ്ണമാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറച്ചി, നമ്മൾ ഇറച്ചിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യമേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് മുളക് പൊടി, ഇപ്പൊ മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അടുത്തതായിട്ട് മല്ലിപ്പൊടി, മല്ലിപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇപ്പൊ നല്ല കളർഫുള്ളായി. അപ്പൊ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാല അതിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മള് അര സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിലേക്ക് അര സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ വേപ്പില, നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ വേപ്പില ഇതിലേക്ക് ഇടാണ്. ഇതിലേക്ക് വേപ്പിലൊക്കെ ഇട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പൊത്തി വെക്കും. ഇങ്ങനെ പൊത്തി വെച്ചു ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ പൊത്തി മാറ്റി വെക്കുക. നമ്മള് അടുത്തതായിട്ട് നമ്മള് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളി, ഇഞ്ചി,
ഇപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മൾ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കാം കല്ലില്. അപ്പൊ നമ്മള് ഇത് ചതച്ചെടുത്തു. ഇഞ്ചി നേരത്തെ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി നമ്മളിത് ചതച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ സ്റ്റവ് ഓൺ ആക്കാം. അതിനുശേഷം നമ്മള് നോൺ സ്റ്റിക്ക്, ചെറുതീയില് നോൺ സ്റ്റിക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നോൺ സ്റ്റിക്ക് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഒന്ന് മുരിച്ചെടുക്കാം. ചെറിയൊരു സ്ലിമ്മില് ഇത് നമ്മൾ തീയൊന്ന് കുറച്ചിടാം. ഇപ്പൊ വെളുത്തുള്ളി മുരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി, നന്നാക്കിയ ചുവന്നുള്ളി നമ്മളിതിലേക്ക് ഇട്ടു. ചുവന്നുള്ളി ഇതൊക്കെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മള് ചതച്ചതാണ്. ഒരിക്കലും അരിഞ്ഞതോ ഒന്നല്ല, നമ്മള് ചതച്ചെടുത്തതാണ്. തീയൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളർ. അപ്പൊ ഈ ചെറിയ ബ്രൗൺ കളർ മതി, നമ്മൾ അധികം കരിയിപ്പിക്കാൻ നോക്കണ്ട. അപ്പൊ നമുക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇതാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ. അപ്പൊ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ചിക്കൻ പീസ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മള് ചിക്കൻ പീസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇട്ടാണ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മള് ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. തീയൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പൊ ഇച്ചായന്റെ ചിപ്പൂസ് കാണാൻ മറന്നിട്ടുള്ളവരും ഇനി കാണാൻ പോകുന്നവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആരും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ മസാലകളൊക്കെ പിടിച്ചു വരുന്നുണ്ട് നല്ല മണം. ഈ മസാല ഒക്കെ നമുക്കിതില് കഴിക്കാൻ പറ്റും. അതായത് നമ്മൾ ചോറിലും ചപ്പാത്തി, പൊറോട്ട അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. നല്ല മണം, നല്ല രുചിയാണ്. അപ്പൊ നിങ്ങളും വീടുകളിൽ ട്രൈ ചെയ്യാം. നമ്മളെ മൊരിഞ്ഞ മസാല, നമ്മളെ മൊരിഞ്ഞ മസാല ഇതിൽ നിന്ന് നമ്മളെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും. അപ്പോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വറുത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോ നിങ്ങളും ഒന്ന് വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ ഇടാ. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ആക്കാം.
സംഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, ഇടിക്കാച്ചി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് സെർവ് ചെയ്യാം.